എങ്ങോട്ട് തിരിഞ്ഞാലും മാധ്യമങ്ങൾ കാണാനുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചേരിതിരിവിന്റെയും കൊലപാതകങ്ങളുടെയും എല്ലാം കഥകൾ മാത്രമായിരിക്കുന്നു. സി പി എം നേതാവ് സഖാവ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയിരിക്കുമ്പോഴാണ്. ദുരന്തങ്ങളും വെറുപ്പും പരസ്പരം പാരവെപ്പും എല്ലാം സർവ്വസാധാരണമായ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ദിവസത്തിൽ ഒരെണ്ണം വെച്ചെങ്കിലും ഇത്തരം പോസ്റ്റുകൾ കാണാനായെങ്കിൽ എന്ന് സത്യം പറഞ്ഞാൽ കൊതിച്ചുപോയി. സംഭവം നമ്മുടെ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും എല്ലാം ഒരു പുതിയ കാഴ്ചയാണ്. കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ കേരളത്തെയും ഇപ്പറഞ്ഞ നന്മയുടെ അവകാശികളായി മാറ്റുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കനിവിന്റെയും നന്മയുടെയും സുഗന്ധത്തിന്റെ യഥാർത്ഥ അവകാശികൾ കേരളത്തിലെ പാകിസ്ഥാൻ എന്ന പേര് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥിരമായി അധിക്ഷേപിക്കപ്പെടാറുള്ള മലപ്പുറം ജില്ലക്കാരാണ്. കൊട്ടിയൂർ ശിവക്ഷേത്രം ഉത്തര മലബാറിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന നെയ്യാട്ട മഹോത്സവം അതിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറക്കരുത്, മുസ്ലിമുകൾ പതിയിരുന്ന് ആക്രമിച്ച് മതം മാറ്റി ലവ് ജിഹാദ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ 32,000 അല്ലെ 32,000 കാഫിർ കുഞ്ഞുങ്ങളിൽ പെട്ടവരാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ വരുന്ന ദർശനത്തിന് വരുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ടിപ്പുവിന്റെ ഔറംഗസേബിന്റെ അമ്മായിയുടെ മക്കളായ ഹിന്ദുവിരോധികളായ മലബാറിലെ ജിഹാദികൾ ഇപ്പൊ കൊട്ടിയൂരിലെ ഉത്സവത്തിന് എങ്ങനെയാണ് തുരങ്കം വെക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞുതരാം. സഖാവ് ജയരാജൻ പങ്കുവെച്ച ആ സംഭവം ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം ഈ ചിത്രം ഒന്ന് കാണുക. കണ്ടല്ലോ, കുറച്ച് സ്ത്രീകൾ, പർദാധാരിണികളായ സ്ത്രീകൾ സഖാവ് ജയരാജനൊപ്പം നിൽക്കുന്നു. ഇവിടെ അവർ ഭക്ഷണം വിളമ്പുന്നു. ഇനി എന്താണ് ഈ സംഭവം എന്നറിയാനായിട്ട് ഞാൻ ജയരാജൻ സഖാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നിങ്ങളെ കാണിക്കാം. യഥാർത്ഥ കേരള സ്റ്റോറി. ഈ മുസ്ലിം മതവിശ്വാസികളായ സ്ത്രീകൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ തീർത്ഥാടകർക്കാണ്. പിന്നെ കൊട്ടിയൂരിന്റെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സദ്യയിൽ ഹൈന്ദവ തീർത്ഥാടകരെ അന്നമൂട്ടുകയാണ് ഭൂമിയിലെ ഈ മാലാഖമാർ. ചാകനുകൾ കയറിയ സ്ത്രീകൾ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി കയ്യോടെ സിറിയയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന ISSന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസ് ഒന്നും അല്ല കേട്ടെ. ഇവരെ ഇനി അഥവാ എന്തിൻ്റെയെങ്കിലും ഒക്കെ റിക്രൂട്ട്മെന്റ് ഏജൻസ് ആക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഈ മുസ്ലിം വനിതകളെ നിങ്ങൾക്ക് ഹൃദയ നൈർമല്യത്തിന്റെയും വിശ്വ മാനവികതയുടെയും എല്ലാം ഏജന്റുമാരാക്കാവുന്നതാണ്. പരസ്പരം യോജിക്കാനാവാത്തത്ര വൈരുദ്ധ്യങ്ങളുള്ള ആശയങ്ങളും വിശ്വാസ സംഹിതകളും ഒക്കെ ആയിപ്പോലും വിട്ടുവീഴ്ചയുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാന മാർഗം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച റസൂലിന്റെ യഥാർത്ഥ പിന്തുടച്ചവർക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിക്കാനേ ആവില്ല. കേരള സ്റ്റോറി പുഴ മുതൽ കക്കൂസ് വരെ തുടങ്ങിയ ചരിത്ര വക്രീകരണങ്ങൾ നിറഞ്ഞോടിയ നമ്മുടെ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇങ്ങനെയൊരു നന്മയുള്ള വാർത്ത എന്തുകൊണ്ട് അധികം കാണാതെ പോകുന്നു? അതൊരു പ്രസക്തമായ ചോദ്യമാണ് ഇന്നത്തെ കാലത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ കരുതുന്ന കാരണം ഇതാണ്. സംഘപരിവാറിന്റെ കൈവശമുള്ള സർക്കാർ മെഷീനറികളും പ്രചരണോപാധികളും ഒന്നും ഈ വിധം നന്മയുടെ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നവരുടെ പക്കലല്ല, അവരുടെ അധീനതയിലല്ല. അതുകൊണ്ട് തന്നെ ഫോർവേഡുകളുടെ രൂപത്തിൽ വാട്സാപ്പിൽ ഫേക്ക് ന്യൂസിന്റെ സുനാമി ഈ പറയുന്ന നല്ല കാര്യങ്ങൾ വാർത്തയിൽ ഉണ്ടാകാറില്ല. ഇത് മാത്രമല്ല, ആശയപ്രചാരണത്തിൽ സംഘപരിവാറും അവരുടെ കാലാൾപ്പടിയും പ്രകടിപ്പിക്കുന്ന വീറോ വാശിയോ നിശ്ചയദാർഢ്യമോ ഒന്നും സത്യത്തിന്റെ പ്രചാരകരിൽ നിന്നുണ്ടാകാറില്ല എന്നുള്ള ഒരു വലിയൊരു പോരായ്മയുണ്ട്. അവർ ചെരുപ്പിട്ട് വരുമ്പോഴേക്കും സംഖ്യകളുടെ കള്ളക്കഥകൾ ഉലകം ചുറ്റി വന്നിരിക്കും. അത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം സഹോദരങ്ങളാൽ തന്നെ അധിക്ഷേപിക്കപ്പെട്ട് ഉരിഞ്ഞ വസ്ത്രവും അഴിഞ്ഞ തലമുടിയുമായി കൗരവസഭയിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്ന ദ്രൗപതിയെപ്പോലെ അപമാനഭാരത്താൽ തലകുനിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ അഭിമാനം മക്കളായ നാം തന്നെ വീണ്ടെടുക്കേണ്ടതല്ലേ? അതിനായി ഈ വാർത്തകൾ നമ്മൾ വടക്കേ ഇന്ത്യയിലെ സത്യത്തോട് പ്രതിബദ്ധത ഇനിയും കൈവിടാത്ത മാധ്യമങ്ങളിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസികളായ നല്ല സുഹൃത്തുക്കൾ അവരെ കൊണ്ട് ആവും വിധം അവർ ജോലി ചെയ്യുന്ന നാടുകളിലും ഈ നന്മയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കണം. ഞാനും എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലേക്ക് ഈ വാർത്ത അയച്ചു കൊടുത്തിട്ടുണ്ട്. ദി വയർ, ദ സ്ക്രോൾ, ദ പ്രിന്റ്, അതുപോലെ മക്തൂബ് മീഡിയ, അൽ ജസീറ തുടങ്ങിയ സത്യം പറയാൻ താല്പര്യമുള്ള മാധ്യമങ്ങളിലേക്ക് നിങ്ങൾ ഈ വാർത്ത എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സൗകര്യാർത്ഥം കേരള കൗമുദിയുടെ ഇംഗ്ലീഷ് പോർട്ടലിൽ വന്ന വാർത്തയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന ഒരു അപകടവും കൂടി ഞാൻ നിങ്ങളോട് പറയാം.
ഇതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്, ഇത്തരം മാനവസ്നേഹത്തിന്റെ നന്മയുള്ള വാർത്തകൾ അലോസരം ഉണ്ടാക്കുന്ന സംഘപരിവാർ ഇതിനെ ഒരുപക്ഷെ ആചാരലംഘനം എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തുപ്പിയ ഭക്ഷണം നൽകി മുസ്ലിമുകൾ തീർത്ഥാടകരെ അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംഖ്യകൾക്ക് പറഞ്ഞുണ്ടാക്കാനാവാത്തതായിട്ട് ഈ ദുനിയാവിൽ എന്താ ഉള്ളത്? ഏതായാലും കുതന്ത്രങ്ങളുടെ ഹിന്ദുത്വ സ്റ്റോറിയെ നന്മയുള്ള മനുഷ്യർ സ്നേഹത്തിന്റെ കേരള സ്റ്റോറി കൊണ്ട് അതിജീവിക്കുക തന്നെ ചെയ്യും തീർച്ചയായും.